അതായത് ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റ് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കും, നിങ്ങൾ ഒരിക്കലും ഇതിന് പുറത്തല്ല. ഈ വൈറസ് ചിലപ്പോൾ നിങ്ങൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചേക്കാം, ചിലപ്പോൾ ഒരാഴ്ചത്തേക്കും, അതല്ലെങ്കിൽ അത് നിങ്ങളുടെ മരണത്തിലേക്കും തന്നെ അത് കൊണ്ടുപോയേക്കാം. നിങ്ങൾ ചിലപ്പോൾ അസുഖബാധിതർ അല്ലെങ്കിൽ അതില്ലെങ്കിൽ പോലും. Is the key to defeating COVID-19. Solidarity between countries, but also between age groups. കൊടുങ്കാറ്റിനും കടൽക്ഷോഭത്തിനും തകർക്കാനാവില്ല നമ്മുടെ രാജ്യപുരോഗതിയെ. ചാന്ദ്ര പുതുവർഷത്തിൻ്റെ അവധി ആഘോഷങ്ങളിലേക്ക് രാജ്യം പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ് നടന്ന പൊതുചടങ്ങിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് പറഞ്ഞ വാക്കുകളാണിത്. അതേസമയം തന്നെയാണ് ബൈജിങ്ങിൽ നിന്ന് ഏകദേശം 1150 കിലോമീറ്റർ അകലെ വുഹാൻ നഗരം അടച്ചുപൂട്ടാനുള്ള നീക്കവും തകൃതിയായി നടന്നത്. മരണങ്ങൾ ആയിരങ്ങളായി ലോകമെങ്ങും പടർന്നു പിടിച്ചു. അപ്പോൾ എന്താണ് COVID-19 കൊറോണ വൈറസ്? മൃഗങ്ങളിൽ നിന്ന് ആകസ്മികമായി മനുഷ്യരിലേക്ക് പടർന്നു പിടിച്ച കൊറോണ വൈറസ് കുടുംബത്തിൽപ്പെട്ട ഒരു വൈറസാണ് COVID-19. എന്നാൽ ഏത് മൃഗത്തിൽ നിന്നുമാണ് ഇത് മനുഷ്യരിലേക്ക് പടർന്നത് എന്ന് കണ്ടെത്താൻ ഇതുവരെ ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടില്ല. കൊറോണ വൈറസുകൾ എങ്ങനെ പടരുന്നു? മനുഷ്യരെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന കൊറോണ വൈറസുകൾ സാധാരണയായി ചുമ, തുമ്മൽ എന്നിവയിലൂടെയും കൈകൾ തമ്മിൽ തൊടുകയോ ഷേക്ക് ഹാൻഡ് കൊടുക്കുകയോ പോലുള്ള വ്യക്തിപരമായ സമ്പർക്കം വഴിയും വായുവിലൂടെയും മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുന്നു. വൈറസുള്ള ഒരു വസ്തുവിനെയോ ഉപരിതലത്തെയോ സ്പർശിച്ച ശേഷം കൈ കഴുകുന്നതിന് മുമ്പ് വായ, മൂക്ക്, കണ്ണുകൾ എന്നിവിടങ്ങളിൽ നിങ്ങൾ തൊട്ടാൽ വൈറസുകൾ പടരാം. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? ചുമ, പനി, തുമ്മൽ, ശ്വാസമുട്ട് എന്നിവയാണ് COVID-19 ആദ്യ ലക്ഷണങ്ങൾ. അതുകൊണ്ട് തന്നെ മറ്റു ശ്വാസരോഗങ്ങളിൽ നിന്നും ആദ്യഘട്ടത്തിൽ COVID-19 വേർതിരിച്ചു പറയുക ബുദ്ധിമുട്ടാണ്. ഇതിൽ ശ്വാസമുട്ടാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഗുരുതരമായ ലക്ഷണങ്ങൾ. എങ്ങനെ നമുക്ക് COVID-19 തടയാം? നിങ്ങൾ നിങ്ങളുടെ കൈകൾ നന്നായി വൃത്തിയായി കഴുകുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിരലുകൾ കൊണ്ട് നിങ്ങളുടെ മുഖത്ത് സ്പർശിക്കാതിരിക്കുക. അസുഖബാധിതരായിട്ട് ആളുകളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. നിങ്ങൾ അസുഖബാധിതരായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തുടരുക. ഇത്രയൊക്കെയാണ് നാം ചെയ്യേണ്ടത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി. നമസ്കാരം.